യുകെയും അയർലൻഡും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ വൻതോതിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിലാണ്. പ്രായമായവരെയൊക്കെ പരിചരിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് ജോലിക്കാരില്ലാത്ത സാഹചര്യം, ഒരു വിസ ലഭിക്കുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളെല്ലാം വിസ നിയമങ്ങൾ എളുപ്പമാക്കിയത് നമ്മൾ കണ്ടു. ഇപ്പോൾ ജപ്പാനും ഈ ഒരു പാതയിലോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും 80,000 കെയർ അസിസ്റ്റന്റുമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ജപ്പാൻ തുടങ്ങിയിരിക്കുന്നത്. വിസ നിയമങ്ങളും എളുപ്പമായിരിക്കുന്നു. പ്ലസ് ടു എങ്കിലും പാസ്സായവരാണെങ്കിൽ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ വിസ അഥവാ SSW കാറ്റഗറിയിൽ കെയർ വിസയിൽ അപേക്ഷിക്കാനാകും. അതുകൂടാതെ ഒരു വർഷത്തെ ട്രെയിനിംഗ് പ്രോഗ്രാമിനും ഇപ്പോൾ ജപ്പാൻ തുടക്കമിട്ടിരിക്കുന്നു. കെയർ ഗിവിംഗ് മേഖലയിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒരു വർഷത്തെ ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിന് ശേഷം ജോലി ആരംഭിക്കാനാകും. ടെക്നിക്കൽ ഇന്ററീം ട്രെയിനിംഗ് പ്രോഗ്രാമാണിത്. ഈ ഒരു പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമായത്. ജപ്പാനിലെത്തി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒരു കരിയറിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനും ഏറ്റവും അനുയോജ്യമായ ഒരു വിസയാണിത്. 5 വർഷക്കാലം ജപ്പാനിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണിത്. എന്നാൽ അവിടെ പെർമനന്റായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് മറ്റൊരു പ്രധാന വിസ കാറ്റഗറിയായ നേഴ്സിംഗ് കെയർ വിസ നൽകുന്നത്. സ്ഥിരമായി ജപ്പാനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ തന്നെ സ്ഥിരമായി തുടരണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അവിടെ സർട്ടിഫൈഡ് കെയർ വർക്കർ അഥവാ CCW എന്ന ഒരു ക്വാളിഫിക്കേഷൻ എടുത്താൽ മതി. അത് ഒരു സിമ്പിൾ എക്സാം ആണ്. അത് പാസ്സായതിനു ശേഷം ജപ്പാനിൽ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നതിനും അവിടെ തന്നെ തുടരുന്നതിനും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നൽകുന്നത്. UKയിലെ കെയർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനോട് സാമ്യമുള്ളതാണ് ഈ ക്വാളിഫിക്കേഷനെങ്കിലും ഇത് 2 കാറ്റഗറി ആയിട്ടാണ് ഈ ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ടെസ്റ്റും തിയറി ടെസ്റ്റുമുണ്ട്. ഇത് രണ്ടും പാസ്സായതിനു ശേഷം മാത്രമാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. മറ്റ് പല വികസിത രാജ്യങ്ങൾ പോലെ തന്നെ ജപ്പാനിലും മണിക്കൂറിലാണ് സാലറി നൽകുക. 1 മണിക്കൂറിന് 980 yen ആണ് ആവറേജ് സാലറി കെയർ വർക്കേഴ്സിന്റെ കാര്യത്തിൽ. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 600 രൂപയാണ് 1 മണിക്കൂറിന് ലഭിക്കുക. UKയിലാണെങ്കിൽ അത് 1000 രൂപയിലധികമാണ്. എന്നാൽ ജീവിത ചെലവും സേവിങ്സും ഒക്കെ പരിഗണിക്കുമ്പോൾ ജപ്പാൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഈ അടുത്ത കാലത്തായി ജപ്പാനിലോട്ട് പഠിക്കാനെത്തുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായത്. അതിന് പ്രധാന കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഗവൺമെന്റ് സ്റ്റൈഫൻഡ് നൽകുന്നു. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന്റെ ഏകദേശം പകുതിയോളം ക്യാഷ് അവർക്ക് ഗവൺമെന്റ് സ്റ്റൈഫൻഡായി നൽകുന്നു. UKയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനെത്തുന്നവർക്ക് 10 മാസം കൊണ്ട് അവരുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാകും. UKയിൽ മിക്ക മാസ്റ്റേഴ്സ് ഡിഗ്രിയും 1 വർഷം മാത്രമേ ഉള്ളൂ. 10 മാസം കൊണ്ട് ക്ലാസുകളൊക്കെ കഴിയും. പിന്നീടുള്ള 2 മാസക്കാലം അസൈൻമെന്റ് സബ്മിഷനും മറ്റു കാര്യങ്ങളുമെല്ലാമാണ്. എന്നാൽ ഇന്ത്യയിലും ജപ്പാനിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി 2 വർഷം കൊണ്ടാണ് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാവുക. കോഴ്സിന് ശേഷം ഒരു ജോലി കണ്ടെത്താനും സ്ഥിരമായി നിൽക്കാനും കഴിയുന്ന ഒട്ടേറെ സാധ്യതകളാണ് ഇപ്പോൾ ജപ്പാൻ നൽകുന്നത്. മറ്റ് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജപ്പാനിലെ പ്രധാന ലാംഗ്വേജ് ജപ്പാനീസ് ആണ്. അതുകൊണ്ട് തന്നെ ജപ്പാനീസ് അറിയുകയാണെങ്കിൽ ജോലി കിട്ടാനും വളരെ എളുപ്പമാണ്. പല പ്രധാന ജോലികൾക്കും അവർ പ്രിഫർ ചെയ്യുന്നത് ബേസിക് ജപ്പാനീസ് എങ്കിലും അറിയുന്ന കാൻഡിഡേറ്റ്സിനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജപ്പാനിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബേസിക് ജപ്പാനീസ് പഠിച്ചതിനു ശേഷം മാത്രം ജപ്പാനിലോട്ട് ട്രൈ ചെയ്യുക. ജപ്പാനിലോട്ട് കെയറർ വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നത് വളരെ സിമ്പിളാണ്. ധാരാളം ഏജൻസികളാണ് ഓൺലൈനിലുള്ളത്. അതല്ലെങ്കിൽ ഡയറക്റ്റായി റിക്രൂട്ട് ചെയ്യുന്ന ഒട്ടേറെ ഏജൻസികൾ ഇന്ത്യയിലെ പ്രധാന സിറ്റികളിലെല്ലാം ഉണ്ട്. അവർ വഴി ഈ ജോലിക്ക് അപേക്ഷിക്കാനാകും. ആദ്യം നല്ലൊരു CV തയ്യാറാക്കുക. അതിനുശേഷം ജോബ് ഏജൻസികളെയും വെബ്സൈറ്റ് വഴി ഡയറക്റ്റായും അപേക്ഷിക്കുക. പിന്നീട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഇന്റർവ്യൂവിൽ പാസ്സായത് ശേഷം എല്ലാ കെയർ വർക്ക് ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇന്റർവ്യൂ പാസ്സാകുന്നതിന് അടിസ്ഥാനമായി വേണ്ടത് ഇംഗ്ലീഷ് നോളജ് തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവർ ഇന്റർവ്യൂവിൽ ചോദിക്കുകയുള്ളൂ. അതിനൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇന്റർവ്യൂ പാസ്സാകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നീട് ജപ്പാനിലെത്തി ജോലി തുടങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ജപ്പാൻ അനൗൺസ് ചെയ്തിരിക്കുന്ന 80,000 കെയർ വർക്കർമാരുടെ വിസയിൽ നിങ്ങൾക്ക് തീർച്ചയായും ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാം. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.